ഹദീസ ബീവി റളിയല്ലാഹു അൻഹ അന്ന് പ്രവാചകർ തിരുമേനിക്ക് ഭക്ഷണവുമായി ഒരു തളികയും കയ്യിൽ പിടിച്ച് ഇങ്ങനെ വരികയാണ് ആ ഭക്ഷണ തളികയുമായി വരുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ബീവിയുടെ വീട്ടിൽ നിന്ന് ആർക്കാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് എന്നറിയുമോ ലോകത്തിന്റെ ഗുരുവിന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി പുറപ്പെട്ടപ്പോൾ അതാ വരുന്നു മലാഖ ജിബ്രീലു അലൈഹിസ്സലാം മദീനയുടെ മദീനയുടെ വിശുദ്ധമായ ഭൂമികയിൽ മസ്ജിദുൻ നബവിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നു മലാഖമാരുടെ നേതാവ് 600 ചിറകുകളുള്ള പ്രകാശത്താൽ പടക്കപ്പെട്ട അവരുടെ രൂപമേതാണെന്ന് നമുക്കറിയില്ല എന്നാൽ അള്ളാഹുവിനറിയാം ജിബ്രീലിനെ ഞാൻ കണ്ടു സദ്ദൽ ഉഫുഖോട് പറഞ്ഞു അന ജിബ്രീൽ ഞാൻ ജിബ്രീലാണ് മുഹമ്മദ് നബിയെ നിങ്ങൾ അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകരാണ് എന്ന് എന്നോട് ജിബ്രീൽ തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയാറുണ്ട് അതേ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ മുമ്പിൽ വന്ന് പറയുന്നു നബിയെ ഖദീജ വരുന്നുണ്ട് ഒരു ഭക്ഷണത്തളികയുമായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഖദീജ ബീവി വന്നാൽ നിങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവിയോട് അല്ല മക്കയിലാണ് സംഭവം പുണ്യനബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം ഹിജ്റയുടെ മുമ്പാണ് മക്കയിലാണ് ബത്തുഹായിൽ അള്ളാഹുവിന്റെ ഹബീബ് ജിബ്രീൽ തങ്ങളെ കണ്ടത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഈ സംഭവം നടക്കുന്നതും ഹിജ്റയുടെ മുമ്പിൽ തന്നെ മക്കയിലുള്ള കാലം അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ മദീനയുടെ മുറ്റത്ത് ഒരു ദിവസം ഒന്നിലേറെ തവണ ജിബ്രീൽ തങ്ങൾ വന്നുപോയ മണ്ണാണത് നമ്മളൊക്കെ മദീനത്തേക്ക് പോകുമ്പോഴേ ഒന്ന് ഓർക്കണേ ഇത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന ഇടമാണ് ജിബ്രീൽ തങ്ങൾ ഇറങ്ങി വന്ന സ്ഥലങ്ങളാണിതൊക്കെ അപ്പൊ ഇപ്പൊ അവിടെ മാർബിളൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ റോഡാണ് സംഭവം ൊക്കെ ആണെങ്കിലും ഇത് ജിബ്രീൽ തങ്ങൾ വന്നിറങ്ങിയ സ്ഥലമാണ് മക്കയിലും ഇറങ്ങി ജിബ്രീൽ എന്ന മലാഖ അലൈഹിസ്സലാം ജിബ്രീൽ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നു നബിയേ നിങ്ങളുടെ ഭാര്യ ഖദീജ ബീവി അതാ വരുന്നു വരുമ്പോൾ അവരോട് പറയണം ഇന്നല്ലാഹ യുഖ്രിഉഹ സലാം വഅഖ്രിഇഹാ മിന്നിസ്സലാം എന്നോട് ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഖദീജ ബീവി വന്നാൽ അവരോട് പറയണം അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്താണ് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ ശാന്തിയും സമാധാനവും അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് അല്ലാഹു ഖദീജ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ നബിയെ കൂട്ടത്തിൽ ഞാൻ ജിബ്രീലും ഖദീജ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം ഖദീജ ബീവിക്ക് ജിബ്രീൽ തങ്ങളെ കാണാൻ കഴിയില്ല ഒരിക്കൽ കണ്ടിട്ടുണ്ട് കണ്ട ചരിത്രമുണ്ട് പക്ഷേ പിന്നൊരിക്കലും കാണാൻ പറ്റിയിട്ടില്ല എൻ്റെ സലാമം ഖദീജ ബീവിയോട് പറയണേ വബഷിർഹാ ഖദീജ ബീവിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ ബിഖസബിൻ وبشرها بقصر في الجنة من قصب لا صخب فيها ولا نصب മനോഹരമായ വാക്കുകളാണ് ഒറ്റമുത്തിനാലുള്ള ഒരു കൊട്ടാരം സ്വർഗലോകത്ത് ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ് ഒരു കൊട്ടാരം ഒരു മുത്ത് സുബ്ഹാനല്ലാഹ് ഗ്ലാസിന്റെ ഡോമുകളെ കണ്ടിട്ടില്ലേ അങ്ങനെയുമല്ല ഇത് ഒറ്റമുത്തിനാലുള്ള ഒരു കൊട്ടാരം എന്തായിരിക്കും അതിൻ്റെ ഭംഗി മുത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കൾച്ചേർഡ് പേൾസ് ഒക്കെ ആയിരിക്കും നമ്മൾക്ക് ഓർമ്മ വരിക സ്വർഗലോകത്തുള്ളത് ഒരു കണ്ണും കാണാത്തതാണ് ഒരു കാതും കേൾക്കാത്തതാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലും ചിന്തിക്കുക പോലും കഴിയാത്തതാണ് സ്വർഗമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബശ്ശിർഹാ ബീവിയോട് സന്തോഷം പറയണേ അങ്ങയോടുകൂടെ ഒരുപാട് കഷ്ടപ്പെട്ടവരല്ലേ അവർ അങ്ങയുടെ കൂടെ ഒരുപാട് ത്യാഗം സഹിച്ചവരല്ലേ ഖദീജ ബീവി നബിയെ പനി ബാധിച്ച് പേടിച്ച് ഹിറാ ഗുഹയിൽ നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ആരംഭം ഇഖ്റഇൻ്റെ വചനങ്ങൾ ഹിറാ ഗുഹയിൽ അവതരിപ്പിച്ചതിന് ശേഷം
പേടിച്ച് വിറച്ച് നിബിധങ്ങൾ വന്ന് എനിക്ക് പുതപ്പ് തരൂ, എനിക്ക് പുതപ്പ് തരൂ, എനിക്ക് പനി വന്നിരിക്കുന്നു, എനിക്ക് പേടിയായിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോ ആ ബീവിയല്ലേ പുതപ്പിട്ട് മൂടിയത്? യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് ഖുർആൻ വിളിക്കാൻ കാരണമായതും ബീവി തന്ന വിരിപ്പല്ലയോ നബിയേ? അവരല്ലേ പറഞ്ഞത് വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, എന്റെ ഭർത്താവായ മുഹമ്മദ് നബിയേ, നബി എന്ന് വിളിക്കിടില്ല, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങന്റെ ഭർത്താവാണ്, നിങ്ങളെ അല്ലാഹു ഒരിക്കലും കൈവടിയുകയില്ല. നിങ്ങൾ കുടുംബം നോക്കുന്നവരാണ്, ജനങ്ങളെ സഹായിക്കുന്നവരാണ്. ഖദീജ ബി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലാഹു നിങ്ങളെ കൈവടിയൂല എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞ വാക്കെന്താ? ഇന്നക ലതസ്ലുർ റഹീം, കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്. വതഖിറു ദൈഫ, അതിഥികൾ ആര് വന്നാലും അവരെ സൽക്കരിക്കുന്നവരാണല്ലോ മുഹമ്മദ് നബിയെ നിങ്ങൾ. വതുഈനുൽ മൽഹൂഫ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരല്ലേ നിങ്ങൾ. വതഹ്മിലുൽ ഖല്ല, ജനങ്ങളുടെ ഭാരം ചുമക്കുന്നവരല്ലേ. മലയാളത്തിൽ കല്ല് എന്ന് പറഞ്ഞാൽ കല്ലാണ്, കല്ലിന് ഭാരമുണ്ട്. പക്ഷെ അറബിയിൽ കല്ല് എന്ന് പറഞ്ഞാൽ ഭാരം എന്നാണ് അർത്ഥം. അപ്പൊ കല്ലിന് ഭാരമുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അതും ഈ കല്ലും തമ്മിൽ എന്തോ ബന്ധം കാണും. തഹ്മിലുൽ ഖല്ല, നിങ്ങൾ ഭാരം ചുമക്കുന്നവരല്ലേ നബിയെ. വതുഈനു അലാ നവായിബിൽ ഹഖ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, കൊടുങ്കാറ്റടിച്ച് വീശുമ്പോൾ, മലവെള്ള പാച്ചിൽ വരുമ്പോൾ, വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ, മക്കാർക്ക് വേണ്ടി ആദ്യം ഓടിച്ചെല്ലുന്ന, ഏറ്റവും ആദ്യം ഓടിച്ചെല്ലുന്ന പൊതുപ്രവർത്തകനല്ലയോ നബിയെ നിങ്ങൾ, മുഹമ്മദ് നബിയെ നിങ്ങൾ. അങ്ങനത്തെ നിങ്ങളെ അല്ലാഹു കൈവടിയുകയില്ല. ഈ ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞവരാണ് ഹബീബിന്റെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ്. ഇന്ന് മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹദി റളിയല്ലാഹു തആല അൻഹ. ആ മഹദിക്ക് അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് അല്ലാഹു തആല ഒറ്റമുത്തിനാലുള്ള ഒരു കൊട്ടാരവും, ലാ സുഹബ ഫീഹ വലാ നസബ, അവിടെ ക്ഷീണമുണ്ടാകില്ല ബീവി, അവിടെ ബഹളങ്ങൾ ഉണ്ടാവില്ല, ശാന്തമായി നിങ്ങൾക്ക് വിശ്രമിക്കാനും അനന്തമായ ഒരു ലോകത്തിന്റെ ആസ്വാദനങ്ങൾ അനുഭവിക്കാനും അള്ളാഹു നിങ്ങൾക്ക് ഒരു ഒറ്റമുത്തിനാലുള്ള കൊട്ടാരം ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് ആരെ പറ്റിയാണോ ഹബീബ് പറഞ്ഞത്? ആ മഹദിയാണ് പെണ്ണുങ്ങളിൽ ഏറ്റവും ആദ്യമായി നിബിധങ്ങൾ എടുത്തു പറഞ്ഞ സുഹാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ നബി ഞങ്ങൾ ഏറ്റവും സ്നേഹിച്ച, സ്വർഗലോകത്ത് വരുന്ന പെണ്ണുങ്ങളുടെ നേതാവെന്ന് നബി ഞങ്ങൾ പറഞ്ഞ അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹാ.